ബ്രേക്കപ്പ് മനസ്സിന് വിഷമം ഉണ്ടാക്കുമെന്നത് തീർച്ച. നോർമലി അതിൽ നിന്ന് റിക്കവർ ആകാനുള്ള സമയം കൊടുക്കുകയോ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുകയോ ആണ് വേണ്ടത്. പക്ഷേ യൂട്യൂബ് യൂണിവേഴ്സിറ്റിയിലെ വിദഗ്ധർ ഇതിനൊക്കെയുള്ള പരിഹാരങ്ങൾ നേരത്തെ കൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. പ്രണയ നൈരാശ്യങ്ങൾ ജീവൻ എടുക്കുന്നതുവരെ എത്തിയിട്ടും പറയുന്നവരുടെ ക്വാളിഫിക്കേഷൻ പോലും നോക്കാതെ അന്ധമായി പിന്തുടരുന്നവരെ കണ്ടിട്ടാണ് സൈക്കോളജിസ്റ്റ് ടോക്സ് മലയാളത്തിന്റെ ഇന്നത്തെ വീഡിയോ. ഞാൻ സ്വാതി ചന്ദ്രൻ, സൈക്കോളജിസ്റ്റ്. ഇന്ന് സംസാരിക്കുന്നത് യൂട്യൂബിലെ ചില കുറുക്കു വഴിക്കാരെ പറ്റിയാണ്. സൈക്കോളജിസ്റ്റ് അല്ല എന്ന് അബൌട്ടിൽ വ്യക്തമായി കൊടുത്തിട്ടും സൈക്കോളജി ടിപ്സ് പറയുന്ന മൈൻഡ് വേവ്സ് ഉണ്ണി എന്ന ചാനൽ എക്സിനെ തിരികെ കൊണ്ടുവരാൻ 5 കുറുക്കു വഴികൾ പറയുന്നുണ്ട്. ഈ വഴികൾ എന്ത് റിസർച്ചിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവമാകാം, അല്ലെങ്കിൽ തോന്നലുകളാകാം. അവയുടെ ഇമ്പാക്ട് മനസ്സിലാക്കണമെങ്കിൽ അവ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. എക്സിനെ തിരിച്ചുകൊണ്ടുവരാനുള്ള വഴികൾ അദ്ദേഹം ആദ്യം പരാമർശിക്കുന്നത് തെറ്റ് നമ്മുടെ സൈഡിൽ അല്ലെങ്കിലും പുറകെ നടന്ന് മാപ്പ് പറയുക, അവരെ അവർ പോലും അറിയാതെ ഫോളോ ചെയ്യുക, മാനസിക കൊന്നരകിൽ ചെയ്തതും അത് തന്നെ. ഈ ഫോളോയിങ് എന്ന് പറഞ്ഞത് നേരിട്ട് മാത്രമല്ല, വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അവരെവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഫോളോ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുക. പേടിക്കണ്ട, സൂപ്പർ പവർ ഒന്നും വേണ്ട. ഇടയ്ക്കൊക്കെ ഒന്ന് ചെന്ന് ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ എന്നൊന്ന് അവരെ കാണിക്കുക. പക്ഷെ അവരെ കാണിക്കാനാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത് എന്ന് അവർക്ക് തോന്നുകയും ചെയ്യരുത്. അതായത് വ്യക്തിജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് അവർക്ക് പിറകെ അങ്ങ് ഇറങ്ങുക. ഇത്രയൊക്കെ എഫേർട്ട് നിങ്ങൾ എടുക്കുന്നില്ലേ, ഇത്രയൊക്കെ ചെയ്തിട്ടും അവർ നിങ്ങളെ പരിഗണിക്കുന്നില്ലെങ്കിൽ അവർക്ക് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നുള്ളതല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. തുടക്കത്തിലെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണെങ്കിലും ഇപ്പോഴും നമ്മൾ അതല്ല മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം പറയുന്നത് അതൊരു ട്രൂ ലവ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നാണ്. ട്രൂ ലവിന്റെ അദ്ദേഹത്തിന്റെ പാരാമീറ്റേഴ്സ് പ്രകാരം ഇത്രയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് നമ്മളോടൊരു അലിവ് തോന്നുമത്രേ. ഈ അലിവ് തോന്നിയില്ലെങ്കിൽ അവർ വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആക്കിയത്, അവർക്ക് ട്രൂ ലവ് ഇല്ലാത്തതുകൊണ്ടാണ്. മാത്രമല്ല, ഇവർ സ്നേഹിക്കുന്നത് നിങ്ങളെയല്ല മറിച്ച് നിങ്ങളുടെ പണത്തിനെ ആയിരുന്നു എന്ന്. ഒന്ന് ഓർത്തു നോക്കൂ, ഒരാൾ ബ്രേക്കപ്പ് ആകുന്നു, ഒന്നെങ്കിൽ അത് ആ റിലേഷൻഷിപ്പിലെ പ്രശ്നമാകാം, അല്ലെങ്കിൽ അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങളാകാം. ഇതൊന്നും പരിഗണിക്കാതെ ഒരാൾ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറുന്നത് അയാൾക്ക് ട്രൂ ലവ് ഇല്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ പണത്തിനോടുള്ള ആർത്തി കൊണ്ടും അതല്ലെങ്കിൽ മറ്റൊരു ബന്ധം കൊണ്ടും മാത്രമാണെന്ന് ഇദ്ദേഹം പറയുമ്പോൾ ബ്രേക്കപ്പിന്റെ ഹാർഡ് ഫീലിംഗ്സിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എത്രമാത്രം ഇൻസെക്യൂർ ഫീലിംഗ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. പ്രണയത്തിൽ നിന്ന് മാറാൻ ഇത് മാത്രമാണ് കാര്യമെന്ന് ഫോളോ ചെയ്യുന്നവർ വിശ്വസിച്ചാൽ അവർ ബ്രേക്കപ്പിനെ കൈകാര്യം ചെയ്യുന്ന രീതി എന്താവും? യൂട്യൂബ് യൂണിവേഴ്സിറ്റിയിൽ ഇനിയുമുണ്ട് എക്സിനെ തിരികെ കൊണ്ടുവരാൻ പറയുന്ന കുറെ വിദഗ്ധർ. മാസ്റ്റർ ശ്രീ ആദിഷ്, സിനി, ലതാകൃഷ്, ഇങ്ങനെ കുറെ പേർ എക്സിനെ തിരിച്ചുകൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് പ്രണയ തകർച്ചകളെ ചൂഷണം ചെയ്യുന്നുണ്ട്. ഇത്തരം 5-ഉം 6-ഉം ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മറ്റൊരാളുടെ പിറകെ നടന്ന് പിടിച്ചു വാങ്ങിയെടുക്കേണ്ട ഒന്നാണോ സ്നേഹം? ഈ പറയുന്നവരൊക്കെ എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാകും ഇതൊക്കെ പറയുന്നത്? സ്വന്തം മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പറയുന്ന ഇവരുടെ കമന്റ് ബോക്സിൽ ഇവർ പറയുന്നത് ഫോളോ ചെയ്യാൻ തയ്യാറായി ഒത്തിരി പേരുണ്ട്. അവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുകൾ തോന്നിയാൽ മാത്രമേ ബ്രേക്കപ്പ് നടക്കൂ എന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. ബ്രേക്കപ്പ് ആകുന്നതിന് വ്യക്തിപരമായ പല കാരണങ്ങൾ കാണാം. തീർച്ചയായും നിങ്ങൾക്ക് ബ്രേക്കപ്പിൽ ഉണ്ടാകുന്ന വിഷമം കാരണം അവരുടെ പിറകെ നടക്കുകയോ ജീവിതത്തിൽ ഒരു എലമെന്റ് മാത്രമായ പ്രണയത്തിന് വേണ്ടി മറ്റൊരാളോട് പകവെച്ച് സ്വന്തം ജീവിതമോ അന്യന്റെ ജീവിതമോ നശിപ്പിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകലുമ്പോൾ തീർച്ചയായും നിങ്ങൾക്കൊരു പെയിൻ ഉണ്ടാകും. പക്ഷേ ആ ഒരു വ്യക്തിയെ പല തന്ത്രങ്ങൾ ഉപയോഗിച്ച് തിരിച്ചുകൊണ്ടുവന്നാൽ നിങ്ങൾക്കൊരിക്കലും അവരിൽ നിന്നും സ്നേഹം നേടാൻ കഴിയില്ല. ഒരു ഡ്രാമ കാണിച്ച് അല്ലെങ്കിൽ ശല്യം ചെയ്ത് നേടുന്ന സ്നേഹം ഒരിക്കലും നിലനിൽക്കുകയുമില്ല. അവരുടെ മിസ്റ്റേക്സിന് പോലും സോറി ചോദിച്ച് അവരെ പിടിച്ചു നിർത്തിയാൽ ലൈഫ് ലോങ് ഒരു ഫിസിക്കൽ പ്രസൻസ് മാത്രമായിരിക്കും നിങ്ങൾ നേടുന്നത്, അല്ലാതെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആയിരിക്കില്ല. നിങ്ങളിലെ ഇൻസെക്യൂരിറ്റീസ് വളർത്തുന്നവർ പറയുന്ന 5 വഴികളും 6 വഴികളും നോക്കിപ്പോകുമ്പോൾ നിങ്ങളെ വേണ്ടെന്ന് വെച്ചവർക്ക് ആത്മാർത്ഥ പ്രണയമാണോ എന്നൊക്കെ തിരഞ്ഞു കണ്ടെത്താൻ പോകുമ്പോൾ അല്ലെങ്കിൽ അവരോട് പ്രതികാരം ചെയ്യാൻ പോകുമ്പോൾ ഓർക്കുക, നിങ്ങൾക്ക് വേണ്ടത് ഫിസിക്കൽ പ്രസൻസ് ആണോ എന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേടാൻ കഴിയാത്തത് മറ്റൊരാൾ നേടേണ്ട എന്ന് കരുതുന്ന ഈഗോ ആണോ യഥാർത്ഥ സ്നേഹമെന്ന്. നിങ്ങൾ നേടുന്നത് ഒരിക്കലും ഒരു പാവയല്ല, ജെൻഡർ ഏതായാലും വിചാരവും വികാരവും ഉള്ള ഒരു വ്യക്തിയെയാണ്. അതിനാൽ ഏതൊരു റിലേഷൻഷിപ്പിലും ബ്രേക്കപ്പ് നോർമൽ ആണെന്ന് മനസ്സിലാക്കുക. അതിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആയാലും ശരി, റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയാലും ശരി, ഏതൊരു റിലേഷൻഷിപ്പിലും ബ്രേക്കപ്പ് നോർമൽ ആണെന്ന് മനസ്സിലാക്കുക. ഒത്തുചേർന്ന് പോകാൻ കഴിയുന്നില്ലെങ്കിൽ ആ ബന്ധം ബന്ധനമാണെന്ന് തിരിച്ചറിയുക. നിങ്ങൾ എത്ര സ്നേഹിച്ചിരുന്നാലും മറ്റൊരു വ്യക്തിക്ക് അതിനെ തുടർന്ന് താല്പര്യമില്ലെങ്കിൽ എന്തിന് സെൽഫ് റെസ്പെക്ട് കളഞ്ഞ് അവരെ തളച്ചിടണം? ഒരു എവിഡൻസും ഇല്ലാതെ വ്യക്തികൾ സ്വന്തം അഭിപ്രായങ്ങൾ പറയുന്നത് കേട്ടിട്ട് എക്സിന്റെ പുറകെ നടന്ന് ഹർട്ടാകുന്ന ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കുന്നതിന് മുൻപ് ഈ ഒരു വരി ഓർക്കുക. ഒരു പഴയ സിനിമാ ഗാനമാണ്, ഒരു നോക്കും വാക്കും തീർന്നാൽ പതമൂന്നി പതി നടന്നാൽ കൊഴിയാതെ കൊഴിയും നമ്മുടെ ഇത്തിരി ഈ ജന്മം. ആ ജന്മം വെറുതെ പ്രതികാരത്തിനായി കൊന്നും ആസിഡ് ഒഴിച്ചും ആത്മഹത്യ ചെയ്തും പാഴാക്കാതിരിക്കുക. ഒരു ബ്രേക്കപ്പിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു കടക്കാൻ കഴിയുന്നില്ലെങ്കിൽ 5-ഓ 10-ഓ വഴികൾ നോക്കാതെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സ്വീകരിക്കുക. ജീവിതം ആസ്വദിച്ച് ജീവിക്കുക. കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.